കാനഡയ്ക്കെതിരെയുള്ള നീക്കം ഇന്ത്യ ശക്തമാക്കിയതോടെ ഇന്ത്യ കാനഡ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. ഭീകരവാദികളെ സംരക്ഷിക്കുന്ന വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കും. പ്രതിസന്ധി അനുനയത്തിലൂടെ പരിഹരിക്കാൻ നയതന്ത്ര അണിയറ നീക്കങ്ങളും ശക്തമാണെങ്കിലും കാനഡയിലേക്ക് കുടിയേറിയവരും ഇന്ത്യൻ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. G7 രാജ്യങ്ങൾ വിഷയത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാതെ ജാഗ്രതയോടുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. വനിതാ സംവരണ ബിൽ ലോക്സഭ പാസാക്കി. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ലോക്സഭ പാസാക്കിയത്. ഇന്ന് രാജ്യസഭ ബിൽ പരിഗണിക്കും. വനിതാ സംവരണ ബിൽ പാസായെങ്കിലും വനിതാ സംവരണം യാഥാർത്ഥ്യമാകാൻ 6 വർഷമെടുക്കും. 2026 വരെ മണ്ഡല പുനർനിർണയം മരവിപ്പിച്ചിരിക്കുകയുമാണ്. ED ഉദ്യോഗസ്ഥർക്കെതിരെ CPMന്റെ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ PR അരവിന്ദാക്ഷൻ നൽകിയ പരാതിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. വ്യാജമൊഴി നൽകാൻ ED ഉദ്യോഗസ്ഥർ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു അരവിന്ദാക്ഷന്റെ പരാതി. എറണാകുളം സെൻട്രൽ പോലീസ് പരാതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ED ഓഫീസിലെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേസെടുക്കുന്നതിൽ കൂടുതൽ ആലോചനകൾക്ക് ശേഷം മതിയെന്നാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പശ്ചിമബംഗാൾ ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. കച്ചിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ 4 ദിവസം കൂടി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിനനുവദിച്ച 2nd വന്ദേഭാരത് ട്രെയിൻ കേരളത്തിലെത്തി. ഇന്നലെ ഉച്ചയോടെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ പുലർച്ചെ 4:30 കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ട്രെയിൻ നാളെ ട്രയൽ റൺ നടത്തിയേക്കും. ഞായറാഴ്ചയായിരിക്കും ട്രെയിനിന്റെ ഉദ്ഘാടന യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴിയാകും പുതിയ ട്രെയിനിന്റെ ഉദ്ഘാടനം നടത്തുക. അടുത്ത ചൊവ്വാഴ്ച മുതലായിരിക്കും സർവീസ് തുടങ്ങുക.